ജില്ലയിൽ ലൈൻ ട്രാഫിക് പരിശോധനകൾക്ക് രൂപമാറ്റം. മതിയായ പാതകളുടെ അഭാവം മൂലം കീപ് ലെഫ്റ്റ് പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ പരിശോധനകൾ തുടരുകയാണ്. നിയമലംഘനം നടത്തിയവർക്കെതിരെ പിഴയെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ലൈൻ ട്രാഫിക് പരിശോധനകൾ നടത്തുവാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശിച്ചത്. എന്നാൽ ലൈൻ ട്രാഫിക് പരിശോധനകൾക്ക് ആവശ്യമായ നാലുവരി ആറുവരി പാതകൾ ജില്ലയിൽ ഇല്ലാത്തതുമൂലം കീപ് ലെഫ്റ്റ് പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. പാതയുടെ ഇടതുവശം ചേർന്ന് വാഹനമോടിക്കുകയും വലതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുകയും ചെയ്യുക എന്ന ബോധവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. രണ്ടാംഘട്ടമായി ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഒരുങ്ങുന്നത്. ഇന്നും ജില്ലയുടെ വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നു. പിഴ ഈടാക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു. നാലുവരി പാതയും ആറുവരി പാതയും ഉള്ള സ്ഥലങ്ങളിലെ ഇത് നമ്മൾ ഈ ട്രാഫിക്ക് ലൈൻ ട്രാഫിക്ക് അനുസരിക്കാതെ പോകുന്ന വാഹനങ്ങൾ പരിശോധിക്കാനൊരു നിർദ്ദേശം. അത് പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും ചെയ്യണമെന്ന് പറഞ്ഞത് അതില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് അത് കീപ് ലെഫ്റ്റ് അതില്ലാന്നുള്ളതല്ല ഉള്ളിടത്തും ഇല്ലടത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ എല്ലായിടത്തും തന്നെ ലെഫ്റ്റ് ട്രാഫിക്കാണല്ലോ കീപ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. അപ്പോൾ ആ സംവിധാനമാണ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ആൾക്കാർക്ക് ഡയറക്ഷൻ കൊടുക്കുക, അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇടതടവില്ലാതെ പരിശോധനകൾ തുടരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്. ചെക്ക് പോസ്റ്റുകളുടെ സമീപമുള്ള പാതകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധനകൾ നടത്തുവാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ രാജകുമാരി,